എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം വെറൈറ്റീസാണ് കേട്ടോ നിങ്ങളായിട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു നോർമൽ സാധാരണ കോമൺ സിങ്കോണിയാണ്. ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ സർവ്വസാധാരണ എല്ലാ വീടുകളിലും ഞാൻ ഈ സിങ്കോണിയം കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത സിങ്കോണിയം ഇതാണ്, പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പടർത്താനും പറ്റും. പക്ഷെ ഞാൻ പടർത്തിയിട്ട് എനിക്ക് അത്ര ഒരു ഭംഗി തോന്നണില്ല. സിങ്കോണി എപ്പോഴും ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഭംഗി. അതിൻ്റെ ഇലകളൊക്കെ നല്ല പിങ്ക് കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ആ സിങ്കോണിയും കാണാനായിട്ട്. അടുത്ത വെറൈറ്റി എൻ്റെ കയ്യിലുള്ളത് ഇത് ഒരു ലെമൺ കളറ്, ലെമൺ ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ മൂന്ന് സിങ്കോണിയ ഇതാണ്, സാധാരണ കോമൺ സിങ്കോണിയം, പിങ്ക് സിങ്കോണിയം, പിന്നെ ഒരു ലെമൺ ഷെയ്ഡുള്ള സിങ്കോണിയം. പിന്നെ അടുത്തതും ഇതും ഒരുവിധം എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധാ സിങ്കോണിയം തന്നെയാണ്. പക്ഷേ അത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ നല്ല ഭംഗി വരും കേട്ടോ. ഞാനപ്പോൾ അത് ഇപ്പോൾ നട്ടിട്ട് ഒരു മൂന്നാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ അത് പെട്ടെന്ന് പിടിച്ച് ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ കവർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ ആ സിങ്കോണിയം നിൽക്കും കേട്ടോ. ഇതൊക്കെ നമ്മുടെ സാധാരണ എല്ലാ വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിങ്കോണിയും കോമൺ സിങ്കോണിയും ഒക്കെ ഒരുവിധം കണ്ടിട്ടുണ്ട്. ഇത് അടുത്ത സിങ്കോണിയം എന്ന് പറയുന്നത് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് പോലത്തെ സിങ്കോണിയാണ് കേട്ടോ. ഇത് ബുഷായി വരണുള്ളൂ, നട്ടിട്ട് കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ ബുഷായി വരുമ്പോൾ നല്ല ഭംഗിയാവും. ഒരു മിനിയേച്ചർ ടൈപ്പ്. ഇതിൻ്റെ ഇല ലീഫ് അങ്ങനെ വലിയതായിട്ട് വളരില്ല. അപ്പോൾ ഇത് ബുഷായി നിന്നാൽ നല്ല ഭംഗി വരും കേട്ടോ. അടുത്ത സിങ്കോണിയം എന്ന് പറയുന്നത് ഈ സിങ്കോണിയാണ്. ഇത് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നടാറായിട്ടുണ്ട്. ഒരു പഴയ ഒരു പോട്ടിലിരിക്കുന്നതാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലീഫാണ്. ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു സിങ്കോണിയാണ് കേട്ടോ. ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. കുറച്ച് അതിൽ നിന്നെടുത്ത് കട്ട് ചെയ്ത് നട്ടേക്കുന്നതാണ്. ഒരു വൈറ്റ് പോട്ടിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ തിക്കായി വരുമ്പോൾ അതിൻ്റെ ഭംഗി വന്നോളും. ലീഫുമ്മാ മൂന്ന് നാല് ഷെയ്ഡുണ്ട്, പിങ്ക്, ക്രീം, എന്തൊക്കെയോ ഷെയ്ഡ്, മൂന്ന് ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ വന്നേക്കുന്നതാണ്. ഇത് സിങ്കോണിയും സാധാരണ സ്റ്റിക്കിൽ പടർത്തി അത്ര ഭംഗി വരില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വേണ്ടി നടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഒരു പോട്ടിൽ മാത്രമേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ, നട്ടിട്ടുള്ളൂ. അത് ബുഷായി വരുമ്പോൾ കാണിക്കാം കേട്ടോ, നല്ല ഭംഗിയിലത് വരും. ഇതുപോലെ ബുഷായി വന്നാലാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അടുത്ത കാണിക്കുന്നത് ചോക്ലേറ്റ് സിങ്കോണിയാണ്. ഇത് ഞാൻ ആദ്യം സ്റ്റിക്കിൽ വെച്ചേക്കണതാണ്. സ്റ്റിക്കിൽ വെച്ച് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നണത്. അപ്പോൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് വെക്കണതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ അതിൻ്റെ തൈ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചേക്കുന്നതാണ്, തൈ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് സിങ്കോണിയൊക്കെ ഞാൻ വെർട്ടിക്കലിലാണ് വെച്ചേക്കുന്നത്. ഇത് ഈ ഒരുപോലെ ഈ ചെറിയ മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയും തന്നെയാണ് കേട്ടോ. വെർട്ടിക്കലിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ കാണിക്കാൻ വേണ്ടി ചട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചിട്ട്, പിന്നെ ചട്ടിയെടുത്ത് പൊക്കി വയ്ക്കലും തിരിച്ച് വയ്ക്കലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചിട്ട്, പിന്നെ ചെടി എവിടെയാണ് അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ അങ്ങനെ കൊണ്ട് സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ പറ്റണില്ല. ഇതൊക്കെ വെർട്ടിക്കലിൽ വെച്ചതാണ്. കണ്ട സിങ്കോണിയം പടർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി പോവാണ്. നമ്മളെപ്പോഴും അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ബുഷിയായിട്ട് തന്നെ ഇരിക്കും. ഇത് ഞാൻ ആ മിനിയേച്ചർ സിങ്കോണിയ എൻ്റെ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷേ സിങ്കോണിയത്തിന് അത്യാവശ്യം സൺലൈറ്റ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ലീഫ് മഞ്ഞിച്ച് ഒരുപാട് പോയി തിക്കായിട്ടിരുന്നതാണ്. അപ്പോൾ ഇത് ഇതായി കഴിയുമ്പോൾ അടുത്തത് കൊണ്ടുവന്ന് വയ്ക്കാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു ഈ സിങ്കോണി ഉണ്ട്. അപ്പോൾ നമുക്ക് സിങ്കോണിയെ നമുക്ക് അകത്ത് ഇൻഡോറായിട്ട് വെക്കാനും നല്ലതാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്ക് സൺലൈറ്റ് തന്നെ കൊള്ളിക്കണം, അല്ലാതെ അത് നന്നായിട്ട് വരില്ല. പിന്നെ വെള്ളത്തിലും വയ്ക്കാനും നല്ലതാണ്. പിന്നെ സിങ്കോണിയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതെങ്ങനെ നടണേ, അതിൻ്റെ
പോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇത് അത്യാവശ്യം എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് മാത്രമായിട്ടുള്ളൊരു സിംഗോണിയം കളക്ഷനാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.